ഒരു കാലത്ത് കെ എസ് ആർ ടി സിയിൽ ജോലി നേടുക എന്നത് കേരളത്തിലെ തൊഴിലന്വേഷകരുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ ഇന്ന് കെ എസ് ആർ ടി സിയിലേക്ക് ജോലി നേടുക എന്നുള്ളത് അല്ലെങ്കിൽ ജോലിക്കാരനാണെന്ന് പറയുന്നത് അവർക്ക് അപമാനകരമായൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. കാരണം കെ എസ് ആർ ടി സി എന്നത് ഒട്ടും ലാഭകരമല്ലാത്ത രീതിയിൽ പോകുന്ന സ്ഥാപനമാണ്. അതിൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, ഇതാണ് അവസ്ഥ. എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ഇങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. കെ എസ് ആർ ടി സിയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ തൊഴിലുടമയാവട്ടെ, അതിൻ്റെ കെ എസ് ആർ ടി സിയിലെ നിയന്ത്രിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പും ഗവൺമെൻറ്റും ആവട്ടെ, ഇതിനെ ഒട്ടും കാര്യക്ഷമമല്ലാതെ കൊണ്ടുപോകുന്നു എന്ന കാരണം മാത്രമേ ഉള്ളൂ. തൊഴിലാളികൾക്ക് അതിൻ്റെ നടത്തിപ്പിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. നടത്തിപ്പ് മാനേജ്മെൻ്റാണ്, ഗവൺമെൻറ്റാണ്. ട്രാൻസ്പോർട്ട് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് കെ എസ് ആർ ടി സി. സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ്റും അതിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പുമാണ് അതിൻ്റെ ഉത്തരവാദി. അവരെങ്ങനെ അത് കൊണ്ടുപോകുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റും അതിൻ്റെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അവരുടെ രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മേലെ തലങ്ങളിൽ നടക്കുന്ന കെടുകാര്യസ്ഥത, അഴിമതി, പർച്ചേസിങ്ങിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ നിയമ നടപടികൾ, ഇതെല്ലാം കൊണ്ടാണ് തകർന്നിരിക്കുന്നത്. ഇപ്പോൾ പോലും ഒരു ദിവസം 7 കോടിക്കും 8 കോടിക്കും ഇടയ്ക്കുള്ള തുകയാണ് അവരുടെ വരുമാനം. ഒരു ഒരു മാസത്തിൽ അത്രയും തുകയാണ് കിട്ടുന്നത്. 8 കോടിയോളം രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ട് ഈ നഷ്ടമുണ്ടാകുന്നു? നഷ്ടത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ട വിധത്തിലുള്ള പിന്നെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ അത് മെച്ചപ്പെടും. പക്ഷെ അത് കൊടുക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കെ എസ് ആർ ടി സി എന്ന സ്ഥാപനത്തിനകത്ത് സ്വിഫ്റ്റ് എന്ന മറ്റൊരു ലിമിറ്റഡ് കമ്പനിയെ സ്ഥാപിച്ചത്. അത് പൂർണ്ണമായിട്ടും കരാരടിസ്ഥാനത്തിൽ മാത്രം തൊഴിലാളികളെ നിശ്ചയിക്കുന്നത്, ഒരു സി എം ഡി ഒഴികെ ബാക്കി ആരും തന്നെ കരാറടിസ്ഥാനത്തിലല്ലാതെയില്ല. എല്ലാവരും കരാറടിസ്ഥാനത്തിലാണ്. 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അതിൽ കൊണ്ടുവന്നു. അതേപോലെ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് അതിൽ കൊണ്ടുവന്നു. ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ 715 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ നിർബന്ധിതരായ തൊഴിലാളികളാണ് അതിനെ കൊണ്ടുവന്നത്. ആദ്യം കുറേ ചെറുപ്പക്കാരൊക്കെ ചേർന്നു ജോലിയെടുക്കാൻ വേണ്ടി കയറുന്നു. ഇപ്പോൾ അവർ സംഘടിച്ചതാ സമരം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ കൂലിക്ക് ജോലി തന്നെ വയ്യ. എല്ലാ ജോലിഭാരവും ആണെങ്കിൽ ഏറ്റവും വലിയ കടുത്ത ജോലിഭാരം. ഈ ജോലിഭാരത്തിൽ കുടുങ്ങി ഈ സ്വിഫ്റ്റിലെ തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. കെ എസ് ആർ ടി സിക്ക് പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല, പുതിയ തൊഴിലാളികൾ എടുക്കുന്നില്ല. അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ നശിപ്പിച്ച് സ്വിഫ്റ്റ് എന്ന മറ്റൊരു കമ്പനിയെ അത് സ്ഥാപിച്ച് ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിൽ അതിനെ തകർക്കുന്ന ഒരു സമ്പ്രദായമാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇത് തികഞ്ഞ രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന ഒരു തകർക്കലാണ് ഇത് യഥാർത്ഥം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കതിൽ യൂണിയനുണ്ട്, കെ എസ് ആർ ടി സി വർക്കേഴ്സ് ഫെഡറേഷൻ, വളരെ കെ പി കോസല രാമദാസ് എന്ന വളരെ സമന്നതനായ ട്രേഡ് യൂണിയൻ നേതാവ് പടുത്തുയർത്തിയ ഒരു യൂണിയനാണത്. ഞങ്ങളിത് കാലങ്ങളായിട്ട് മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ഈ കെ എസ് ആർ ടി സിയെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാക്കി പ്രഖ്യാപിക്കണം. ആന്ധ്രാപ്രദേശിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുകയാണ്. പക്ഷേ അതിനവർ തയ്യാറില്ലെന്ന് മാത്രമല്ല, അവർ ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. കെ എസ് ആർ ടി സിയിൽ ഇത്രയധികം, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ പുതിയ ലേബർ കോഡുകൾ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ, തൊഴിലാളി വിരുദ്ധമായ നിരവധി നയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിട്ടും അതിലെ ട്രേഡ് യൂണിയനുകൾ വളരെ പരമ്പരാഗതമായ പ്രവർത്തനം നടത്തുന്ന ട്രേഡ് യൂണിയൻ, ആ ട്രേഡ് യൂണിയനുകൾ ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. തൊഴിലാളി പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ ഇനി കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ, ഒരുപക്ഷെ ട്രേഡ് യൂണിയനുകൾക്ക് അതീതമായി തന്നെ ഒരു വലിയ മുന്നേറ്റത്തിന്, തൊഴിലാളികളുടേതായ മുന്നേറ്റത്തിന് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആ തൊഴിലാളികൾക്ക് രക്ഷയുള്ളൂ, അതിലെ പെൻഷനേഴ്സിന് രക്ഷയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായി മുന്നോട്ട് വരണമെന്ന് അതിലെ മുഴുവൻ തൊഴിലാളികളോടും പെൻഷൻകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ തൊഴിലാളി വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകിയ ആളെയല്ലേ ഇപ്പം കെ എസ് ഇ ബിയുടെ തലപ്പത്തോധന ചെയ്യുന്നത്? ഗവൺമെന്റ് സമീപനമല്ലേ അതിൽ നിന്ന് വ്യക്തമാവുന്നത്? തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയെ യഥാർത്ഥത്തെ തകർക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിരുന്ന ഒരു എം ഡി എ ആണ്
ഇപ്പം അടുത്ത ലായം എന്ന നിലയ്ക്ക് ഒരു ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് KSEB-യിലെ MD ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. KSEB-യിലും ഇതേ കാര്യം തന്നെയാണ് വരാൻ പോകുന്നത്. KSEB നേരിടുന്ന ഇതേ പ്രശ്നം തന്നെയാണ് KSEB-ക്കും വരാൻ പോകുന്നത്. KSRTC-യുടെ അതേ ദുര്യോഗം തന്നെയാണ് വരാൻ പോകുന്നത്.